രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പി സരിൻ വരുന്നതോടെ പാലക്കാട് തിരഞ്ഞെടുപ്പ് ആവേശത്തിൽ. രാഹുൽ റോഡ് ഷോയോടെ ഇന്നലെ തന്നെ പ്രചാരണം ആരംഭിച്ചു. പി സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ വരും. 7:30 സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. എ കെ സ്റ്റെഫിൻ വിവരങ്ങൾ നൽകും. സ്റ്റെഫിൻ, അങ്ങനെ സരിൻ ഇടത് സ്ഥാനാർത്ഥിയായി ഇറങ്ങുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ഒരു ചോദ്യമുണ്ടായിരുന്നു നമ്മുടെ റിപ്പോർട്ടറിന്റെ വക. അതായത് നേരത്തെ സഹപ്രവർത്തകനാണ് ഇപ്പോൾ മത്സരത്തിന് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വ്യക്തിയോടൊപ്പമല്ല നമ്മൾ മത്സരിക്കുന്നത്, ഇത് എതിർ പാർട്ടിയോടാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സരിനും മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ഒരു മത്സരമാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് വാർത്താസമ്മേളനവും വിളിച്ചിട്ടുണ്ട്. സന്ധ്യ, സരിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായെങ്കിൽ പോലും സി പി എമ്മിന്റെ ഒരു പാർട്ടി നടപടി അനുസരിച്ച് അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് പാർട്ടി സെക്രട്ടറിയാണ്. ആ ഒരു പ്രഖ്യാപനമാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. 7:30 സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം പി ഗോവിന്ദൻ എ കെ സെൻട്രൽ വാർത്താസമ്മേളനം വിളിച്ച് അത് ഔദ്യോഗികമായി അറിയിക്കും. ഒപ്പം തന്നെ യു ആർ പ്രദീപ്, ചേലക്കരയിലെ സി പി എം സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ പാർട്ടി പ്രഖ്യാപനവും അതിനകത്ത് പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം താഴെത്തട്ടിൽ നിന്ന് അദ്ദേഹം തുടങ്ങിയെങ്കിൽ പോലും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അത് രണ്ടുമാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം മറ്റു പല രാഷ്ട്രീയ വിഷയങ്ങളിലും എം പി ഗോവിന്ദൻ്റെ മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഈ സരിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഒരു വലിയ നീക്കമായിട്ട് തന്നെയാണ് സി പി എമ്മും വിലയിരുത്തുന്നത്. ഇപ്പോൾ അമൽ തേനപറമ്പിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ സരിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ യു ആർ പ്രദീപിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും, അതിനപ്പുറത്തേക്ക് എം പി ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ എന്തൊക്കെ പ്രതീക്ഷിക്കും? ചോദ്യങ്ങൾ ഒരുപാടുണ്ടാകും. പക്ഷേ ആ ചോദ്യങ്ങൾക്ക് ദിവ്യ അടക്കമുള്ള വിഷയങ്ങളുണ്ട്. എ ഡി എമ്മിൻ്റെ ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് അറിയേണ്ടതുണ്ട്. പക്ഷേ അതിൽ വിശദമായ ഒരു ചർച്ച പാർട്ടി കമ്മിറ്റിയിൽ ഇതുവരെയും നടക്കാത്തതിനാൽ തന്നെ, സംസ്ഥാന കമ്മിറ്റിയിലൊന്നും ആ വിഷയത്തിൽ ചർച്ച നടക്കാത്തതിനാൽ നാളെ യോഗം ചേരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ആ വിഷയത്തിലേക്ക് തീരുമാനം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം, കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ട് കുറേയധികം ദിവസം കഴിഞ്ഞു. അതിന് പിന്നാലെ വലിയ തോതിലുള്ള സംഘടനാ പ്രശ്നം കോൺഗ്രസ്സിനുണ്ടാകുന്നു. സരിൻ പുറത്തേക്ക് പോകുന്നു. സരിൻ സി പി എമ്മിനോട് ചേർന്ന് നിൽക്കാൻ തീരുമാനിക്കുന്നു. സരിനെ അംഗീകരിക്കാൻ പാർട്ടി തയ്യാറാകുന്നു. ഏറ്റവും ഒടുവിൽ സരിൻ തിരുവനന്തപുരത്ത് വന്നു പോകുമ്പോൾ കെ പി സി സി ആസ്ഥാനത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്താണ് എന്ന് തോന്നുന്നു അവിടെ വന്നാണ് മടങ്ങുന്നത്. സരിൻ ഒരിക്കൽ പോലും എത്താത്ത ഒരു പാർട്ടി ഓഫീസാണ് ഈ എ കെ സെൻ്റർ എന്ന് പറയുന്നത്. എ കെ സെൻ്ററിൻ്റെ പടികടന്ന് ഇനി സരിൻ എത്തുകയാണ്. പക്ഷേ അതിനു മുൻപ് ഇവിടേക്ക് ഒരു എത്തി കൂടിക്കാഴ്ചയൊന്നും അതിനൊന്നും കാത്തു നിൽക്കുന്നില്ല. ജില്ലയിലെ ചർച്ച, ജില്ലയുടെ തീരുമാനം എന്താണ് എന്നറിഞ്ഞതിന് ശേഷം ജില്ലാ നേതൃത്വം പൂർണ്ണമായും സരിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. സരിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ കോൺഗ്രസ് വോട്ടുകൾ കൂടി ആകർഷിക്കാൻ കഴിയും എന്നുള്ള തരത്തിലാണ് നേതൃത്വം അതിനെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും ജില്ലാ നേതൃത്വത്തിൻ്റെ ആ ഒരു നിർദ്ദേശം പൂർണ്ണമായും സംസ്ഥാന നേതൃത്വവും അംഗീകരിക്കുകയാണ്. ജില്ലാ കമ്മിറ്റിയുടെ അംഗീകാരം അവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്വാഭാവികമായും ഇവിടുന്ന് ഒരു പ്രഖ്യാപനം മാത്രമാണ് അവശേഷിക്കുന്നത്. നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ബീനാമോളിൽ അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പേരുകൾ നേരത്തെ പറഞ്ഞു കേട്ടിരുന്നു. യു ആർ പ്രദീപിനെ പക്ഷേ നമ്മൾ നേരത്തെ തന്നെ അതിൽ വേറെ തർക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ തന്നെ യു ആർ പ്രദീപ് എന്ന് ഉറപ്പിച്ചാണ് മുന്നോട്ട് പോയത്. അവിടുത്തെ ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായാണ് സി പി എം കാണുന്നത്. നിലവിൽ മൂന്നാം സ്ഥാനത്തുള്ള പാലക്കാട് മണ്ഡലം സരിനൂടെ തിരിച്ചുപിടിക്കാൻ കഴിയുമോ എന്നതാണ് സി പി ഇപ്പോൾ ആലോചിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും ഇനി എന്ത് സ്ട്രാറ്റജി സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഈ രണ്ട് മണ്ഡലങ്ങളിൽ ചേലക്കരയിലും പാലക്കാടും എന്താണ് സി പി എം കരുതി വെച്ചിരിക്കുന്ന രാഷ്ട്രീയ നീക്കം എന്നുകൂടി അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ പാർട്ടി സെക്രട്ടറിയുടെ വാർത്താസമ്മേളനം, അതിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്റ്റെഫിൻ, പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതായത് സരിനെ സി പി എം ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ്, തനിക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ്, സി പി എം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെയാണ് സരിൻ പറയുന്നത് എന്നൊക്കെ പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി ഇന്ന് എം വി ഗോവിന്ദൻ മാഷിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും അത്തരം ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരിലെ ജില്ലാ പ്രസിഡന്റായിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യയ്ക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന അതിഗുരുതരമായ ആരോപണം, അതിലൊക്കെ തന്നെ പാർട്ടിക്ക് എന്താണ് വിശദീകരിക്കാനുള്ളതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നാളെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും പാർട്ടിയുടെ ഒരു ഔദ്യോഗിക നിലപാട്, അക്കാര്യത്തിൽ പാർട്ടി ഫോറത്തിൽ എന്താണ് ചർച്ച ഉയർന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് ഏതായാലും പ്രധാനമായും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയായിരിക്കും പാർട്ടി സെക്രട്ടറി ഊന്നി പറയുക. ആ പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ഒപ്പം ഏത് രീതിയിലാണ് ഇനി തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പുറമെ മറ്റെന്തെങ്കിലും ഒക്കെ എം വി ഗോവിന്ദൻ മാഷ് പറയുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയണം. 7:30 സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാർത്താസമ്മേളനം.